ഞാനാണ് ജയിച്ചത്. ഇതെല്ലാം നമ്മുടെ മറ്റപ്പുറത്തെ മെമ്പർമാരാണ്. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾക്ക് അറിയാലോ, ഞമ്മാണ് എടുത്ത പ്രസിഡന്റ് ആയിട്ടും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്ത് പ്രശ്നം വന്നെങ്കിൽ പഞ്ചായത്തിന്റെ കീഴിൽ എന്ത് പഞ്ചായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അതെല്ലാം ഓഫീസിൽ വന്നിട്ട് കാരണം ഞങ്ങൾക്ക് ഒന്ന് സെക്രട്ടറിനെല്ലാം ഒന്ന് കണ്ടിട്ട് ഒന്ന് ഒതുക്കിട്ടല്ല വരുന്നുണ്ട്. അപ്പൊ ഏതായാലും കണ്ണെടുക്ക് കണ്ണെടുക്ക് രണ്ടാളും പിന്നെ എടുക്കുമ്പോൾ എന്നെ ബഹുമാനിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ വലിയ കെട്ടപ്പാക്കി വരുത്തണ്ട. അങ്ങനെ ജയിച്ച ഞാൻ പ്രസിഡന്റ് അല്ല, നിങ്ങൾ സാധാ മെമ്പർ അല്ല. അതെല്ലാം ഇവിടെ പറയലില്ല. ഇതിപ്പൊ ഞമ്മ എന്തറിയോ, ഞാൻ ഇപ്പൊ പ്രസിഡന്റ്, അപ്പൊ നിങ്ങൾ സാധാ മെമ്പർ ആകുമ്പോ അതിന്റെ രീതിയിലാണ് നിക്കണം. നമ്മള് ചീട്ടും ചൂട്ടല്ല, അത് അപ്പുറം അതെല്ലാം ഫ്ലാറ്റിന്റെ കഥ മറന്നോണ്ടാ. ഫ്ളാറ്റ് അല്ല, എന്ത് ബാണാങ്കും ഞാൻ ആക്കി തരൂ ഒക്കെ നിന്നെങ്കിൽ. അല്ലാതെ മറ്റേ രാഷ്ട്രീയക്കാർ ആ സ്ഥിരം സ്വഭാവമല്ലേ, ബാക്ക് നിന്ന് വെച്ചിട്ടുള്ള ആപ്പ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ മുന്നോട്ട് പോകാം. ഞമ്മ പറഞ്ഞെങ്കിൽ ബോർഡ് തേർഡ് ക്ലാസ്, അപ്പൊ ആ ഒരു ഓർമ്മ ഇരിക്കട്ടെ. അപ്പൊ ഏതാണെങ്കിൽ സെക്രട്ടറിന്റെ കഥ പറഞ്ഞ കേട്ടിന്, സ്ട്രൈറ്റ് ഒന്നും നടക്കല അയാളടുത്ത് പറഞ്ഞു. അയാളില്ലെങ്കിൽ നമുക്ക് ഒരു തേങ്ങ ആക്കാൻ കാല, കാരണം അയാൾ ഒപ്പില്ലാതെ ഇടുന്ന ഒരു കൈക്കൂലി എന്ത് നടക്കാൻ കാല. അപ്പൊ നമുക്ക് കൈക്കലാക്കാം. അതെങ്ങനെ, ഏത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയെങ്കിലും സെക്രട്ടറി ആയെങ്കിലും പെണ്ണുണ്ടെങ്കിലേ അല്ല നമ്മളെ കയ്യിൽ വന്നോളൂ. അപ്പൊ നീ പ്രസിഡന്റ് അങ്ങനല്ല ഉദ്ദേശിച്ചു. ഈ ലോകത്തെ ലോക എല്ലാ രാഷ്ട്രീയക്കാരെ കൊടുക്കുന്ന വരെ ഇല്ല പെണ്ണ് കേസിൽ. അപ്പൊ ഞമ്മക്ക് ഓനക്ക് ഒരു പെണ്ണ് കേസ് കൊടുക്കാം. അവന്റെ നമ്പർ എന്റെ കയ്യിൽ അടുക്കി. അതെ, അങ്ങനെ സ്റ്റൈറ്റ് എല്ലാം വന്നെങ്കിൽ പിന്നെ ഞമ്മക്കെല്ലാം ഇതാക്കണ്ടേ. ഹലോ, ഹലോ, പഞ്ചായത്ത് സെക്രട്ടറി ഷെബീൽ അല്ലേ? അതെ, ആരാണ്? ഇത് ഞാൻ ഗിരിജയാണ്. ഏത് ഗിരിജ? അറിയില്ല, ഞാൻ അന്നേ പ്രാവശ്യം നിങ്ങൾ ഓഫീസിൽ വന്നപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ട്നെസ് ആണ്, നിങ്ങളെ ചുണ്ട കളർ റെഡ് കളർ ആയിട്ട് എന്തൊരു മെച്ചാണ്. എനിക്ക് ആകെ ഒരു ആഗ്രഹം ഒന്നേ ഉള്ളൂ. എന്താ പറഞ്ഞോളൂ. എനിക്കുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഷെബീൽ ചേട്ടന ഒന്ന് എനിക്കൊന്ന് സമ്പർക്കം വേണമായിരുന്നു. നീ അതിന്റെ ഇടയിൽ കൊളാക്ക നിക്കണ്ട. പെണ്ണിന്റെ വീണെങ്കിലേ ഞാനും ഉണ്ടെന്ന് അറിയാം. നിന്റെ റെക്കോർഡിലുണ്ട്. ആടെ പോയിട്ട് ആടെ നമ്മ നോക്കണേ ഏതെല്ലാം ബില്ല് വന്നിട്ടുണ്ടെന്ന്. എല്ലാ ബില്ലും അവന്റെ ടേബിളില് കൊണ്ടിട്ടുണ്ട്. സംസാരിക്കാന് ഞാന് നാടകത്തിലല്ല കുറച്ച് പോയി, അത് നിങ്ങൾ നോക്കണ്ട. നാളെ നിങ്ങൾക്ക് ഇതുപോലത്തെ പണി വരും കൂടുതൽ കളിച്ചെങ്കിൽ അവർ ഓർമ്മിക്കട്ടെ. അത് ഏതായാലും നമുക്ക് അവിടെ പോയിട്ട് കണ്ടിട്ട് വേണ്ട പോലെ ഇതാക്കാം. പിന്നില്ല, ഇപ്പൊ നേരത്തെ വന്ന് നമ്മള് ജയ് വിളിച്ചില്ല, കുറെ പിരാന്തമാർ ഓറെ വെറുപ്പിക്കാൻ നിക്കണ്ട. കാണുമ്പോ കാണുമ്പോക്ക് ബിൽഡിംഗ് വേണമെങ്കിൽ ബിൽഡിംഗ് തരാം, കാറ് വേണമെങ്കിൽ കാറ് തരാം, തരാം തരാം തരാം. എന്ത് കയ്യലാന്ന് പറഞ്ഞാ റോഡ് കൊടുക്കോ? ആര് കൊടുക്കുന്നത്? ലോകത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ കൊടുക്കല, അത് കൊടുക്കലില്ല. അത് വേറെ കാണുമ്പോ ഇപ്പൊ ശരിയാക്കാന്ന് ഒരു വാക്കു വേറെ ഒരു കോത്ത് പിടിച്ചിട്ട്. പിന്നെ അതിൽ അവരൊന്ന് ചൊറിച്ചലിന്റെ ആളുണ്ടെന്ന് ഓനക്കൊരു 100 rupees പൈസ കിട്ടത്. അത് അങ്ങനെ ഇത് നിങ്ങക്ക് പറഞ്ഞത് എന്താ അറിയോ, ഈ പ്രസിഡന്റും മെമ്പർമാരും കൊറേ ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ
എൻ്റെ അടുത്ത് ചൊറിയാൻ വേണ്ടി നിങ്ങളെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും വരുന്നത്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ കൈകാര്യം ചെയ്ത് നമുക്ക് ഒന്ന് പിന്നെ ഓ അങ്ങനെ ആളെല്ലാം വരുമ്പോ എന്നെ നാല് തെറി വിളിച്ചു ഓരോ നമ്മ ഉള്ളില് ഞങ്ങൾക്ക് കൈക്കൂലി വേണാലോ എല്ലാം അയക്കാം ഞമ്മ ഈ രാഷ്ട്രീയക്കാരൻ എന്നിന് കൈക്കൂലി വേങ്ങാന്. പിന്നെ ഇത് രാജ്യഭരണം ഒന്നുമല്ല കിട്ടുന്ന പോക്കറ്റ് ഇട്ടിട്ട് പൊരക്കണം നമുക്ക് സ്വന്തം. അപ്പൊ ഏതായാലും നമുക്ക് അവിടെ ഓഫീസിലിട്ടോ പ്രസിഡന്റ് അല്ല അത് വെറു ഇലനാറയാക്കി ചീട്ടല കളിച്ചോണ്ട് പുള്ളറൊക്കെ വെറു തേർഡ് റേറ്റ് തനി ലോക്കൽ ആ എന്താക്കാനും വിധിയായി പോയി. ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജാസ്തി ബഹുമാനം ഒന്നും വേണ്ട ജയിച്ചിട്ട് കാര്യമെല്ലാം അറിഞ്ഞിട്ടാ ഇപ്പൊ നമ്മളെല്ലാം എല്ലാം ഇപ്പൊ കാര്യങ്ങള്. അപ്പൊ നിങ്ങൾ സെക്രട്ടറി നമുക്ക് നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകണം നല്ല മജാക്കണം. അതല്ല ഈ പുതിയ ബിൽഡിംഗ് ആയിട്ട് എന്താ അവിടെ ടേബിൾ ഒന്ന് സെറ്റ് ആയിട്ടില്ല സെക്രട്ടറി പണിയെല്ലാം നടന്നുകൊണ്ട് വരുന്നതാണ്. ഒരു പ്രസിഡന്റ് വരുമ്പോ ഇങ്ങനത്തെ മോശ സിറ്റുവേഷൻ കാണുമ്പോ തന്നെ എന്റെ മൂഡ് പോന്ന് കാരണം നമ്മക്ക് ഈ നാട് നന്നാക്കണ്ട. അപ്പൊ ഇത് നാളെ നിന്റെ ഏർപ്പാടാക്കണം ടേബിള്. അന്റെ സീറ്റ് ആടാ സീറ്റ് അപ്പുറം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബില്ലും കാര്യങ്ങളെല്ലാം വന്നത് ആടെ ഉണ്ടാവും എല്ലാം ഞാൻ പോയിട്ട് ആടുന്ന് ബില്ലെല്ലാം പറിക്കോ. പിന്നെ നമ്മ പറഞ്ഞെങ്കി അങ്ങനെ ഒരേ ഒരു ഇതെന്തല്ല അങ്ങനെ ആരോട് ഒരു ശത്രുത അങ്ങനെയുള്ള ഒരാളെന്തല്ല കൊറേ കേട്ടിൻ. അപ്പൊ നമ്മ ആ ഒരു രീതിയിൽ കാരണം നമ്മ സ്നേഹിച്ചെങ്കിൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരു ഒരാളാണ്. അപ്പൊ എന്തായാലും വേണ്ട നമ്മക്ക് ഇവിടെ ബന്ധിന് തന്നെ നമ്മ അധ്വാനിക്കാൻ നമ്മ അധ്വാനിക്കുന്ന എന്തിന് സെക്രട്ടറി എന്താ പറയാത്ത അധ്വാനിക്കുന്ന നമുക്ക് പൈസ പൈസ വേണ്ടി. അപ്പോ ഇപ്പൊ നമ്മളെ ഈ ബില്ലും കാര്യം ഇതെല്ലാം വരുമ്പോക്ക് അതിന്റെ രീതി ഞാൻ മനസ്സിലാക്കി തരാം. ആ ബില്ല് വന്നിട്ടുണ്ട് ഏതെങ്കിലും ഈ പ്രസിഡന്റിന്റെ സീറ്റിലേക്ക് വന്ന ബില്ല് ഓണത്തിന്റെ ബില്ലുണ്ട് മറ്റേ വലിയ ബില്ലുണ്ട്. അപ്പൊ നമ്മ ഈ ബില്ലിന് എന്താക്കും അറിയോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയറ്റി പിടിച്ച് നമുക്ക് എടുക്കാം. എങ്ങനെ മനസ്സിലായില്ല? അതായത് നമുക്ക് ആ രീതി എല്ലായിടത്തും നടക്കുന്നില്ല അതന്നെ നമുക്ക് ചെയ്യാന്ന്. അപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞു അതായത് ഞാൻ ഇതിലെ ബില്ല് കൂട്ടിട്ട് ഇവിടെ ഒപ്പിട്ട് തരും നിങ്ങൾ ഒപ്പിടണം പൈസ എനിക്ക് ജാസ്തി ഇട്ട എന്നെന്തെങ്കിലും നിങ്ങൾക്ക് തരും മനസ്സിലായില്ല? മറ്റേ മാമാ പണി ആ അതന്നെ. അല്ല നീ സിവിൽ സെക്രട്ടറിനെ കുറിച്ച് നീ എന്ത് വിചാരിച്ച? പ്രസിഡന്റിനായിട്ടും താഴെ നിൽക്കുന്നല്ല ഈ സെക്രട്ടറി. അപ്പൊ ഞാൻ പറയുന്നിടക്ക് നിങ്ങക്ക് നിന്നാ പോരെ? അത് ഞമ്മ ഒന്ന് പറഞ്ഞ് നേരെ വാ നേരെ പോ ഇതിനൊന്ന് കൂട്ടി വെക്കാനൊന്നും നമുക്ക് പറ്റാലോ. ഉറപ്പിച്ച് ഇത് നാട്ടാരോട് കേട്ടോക്ക് ഈ സെക്രട്ടറിനെ കുറിച്ചിട്ട് ഞമ്മ ഇങ്ങനൊന്നും അല്ല. അപ്പൊ നമ്മക്കില്ല നിങ്ങക്ക് ഞാനൊരു ചെറിയൊരു ഒരു ഒരു സംഭവം കാണിച്ചാലോ. എന്ത് സംഭവം? മനസ്സിലായില്ല? അപ്പൊ ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് ഇത്. അപ്പൊ ഇപ്പൊ നിങ്ങക്ക് ഏകദേശം മനസ്സിലായില്ല. അപ്പൊ നല്ല ഇതില് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോവാം. അല്ല എന്ത് പേപ്പറിന്റെ കാര്യം? പേപ്പറിന്റെ കാര്യം പറയാം. ഇല്ലെങ്കിൽ ഗിരിജ എന്റെ വീട്ടിലേക്ക് രാത്രി മജാക്കേണ്ടി വരും. ഓക്കെ നേരെ നേരെ. അപ്പൊ ഒരൊപ്പിട ആദ്യം ഓണ ഫുഡ് ഓണ സദ്യ ആട് എത്ര രണ്ടിലോട് രണ്ടിലോട് ആട് രണ്ടിലോട് ആടാ പച്ചക്കറി തിന്നെങ്കിൽ ബസ്സോ നീ കേട്ടിട്ടേ പേപ്പർ ഒന്ന് വായിക്കുന്നില്ല സെക്രട്ടറി. ഗിരിജാന വീട്ടിലൊക്കെ പോണാ പിന്നെ പിന്നെ വേറെ ഒന്നും വെച്ചെങ്കില്ല അല്ലേ കുറച്ചൊരു ബീഫ് ഫ്രൈ കേട്ടല്ലേ ബീഫ് ചില്ലി ഒരു ഒന്നര കിണ്ടോളുടെ ഒരു ബീഫ് ചില്ലി ജ്യൂസും വെച്ച് ഒന്നര കിണ്ടല്ലോ അല്ല നിങ്ങ ഇത് നിങ്ങ ഇതാക്കാ നിങ്ങളെ പോരാ നടത്തിട്ട് തരുന്നല്ല ബില്ല് കൂടി പണി എന്ന പോലെ അല്ല ഞാൻ നോക്കൂ ഗിരിജ. ആ ഓക്കെ അപ്പൊ ആ രീതിയില് പിന്നെ വേറെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കേക്ക് കേക്ക് ബന്ധത്തിൽ രണ്ടര ടണ്ണിന്റെ ഒരു കേക്ക്. എന്ത് ക്രിസ്മസ് അല്ല ഈ ഓണത്തിന് ഞങ്ങൾ കേക്ക് മുറിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഓവർ ഇത് വേണ്ട ഇയാൾ എന്തിരാ സ്വന്തം കയ്യിൽ നിന്ന് പൈസ പോലത്തെ വിഷയം ഇവിടെ പ്രസിഡന്റ് പറയും ഞങ്ങൾക്ക് അടിയാന്ന് വലിയ എന്താടില്ല നിങ്ങൾ ഒപ്പിട്ടോ ഇല്ലെങ്കിൽ ഗിരിജാന്റെ പരക്കോ ഒപ്പിട
അപ്പൊ ഇത് ഏതായാലും ഇങ്ങനെ അപ്പൊ നമ്മക്ക് സെക്രട്ടറി ഇപ്പൊ നമ്മള് ഏകദേശം റൂട്ട് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് ആ രീതിയില് പോണോ ഇതാക്കണം. ആള് വരുന്നുണ്ട്, പറഞ്ഞില്ല പ്രസിഡന്റ് സെക്രട്ടറി ആള് വരുന്നു. ഇത് രാവിലെ നമ്മളവിടെ വന്ന ജയ് വിളിച്ചോണ്ടല്ലേ, രാവിലെ ജയ് വിളിച്ചത് എന്നെ പോലത്തെ നമുക്ക് ആവശ്യം നാട്ടിലേക്ക്. അതന്നെ ഞാൻ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം നേതാവ്, നമ്മ ഈ നാട്ടിലത്തെ ഒരു ഒരേ ഒരു പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ആണ് ഞാൻ. അപ്പൊ ഇതിന് ഇതിനു മുമ്പുണ്ടായ നേതാക്കന്മാർക്ക് നമുക്ക് നമ്മളോട് ഒന്നും സഹകരിച്ചിട്ടില്ല ഒരുപാട്. നീ പഠിക്കണ്ട, ഇപ്പൊ പ്രസിഡന്റ് ഞമ്മളാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ഇല്ല എന്താ പഠിക്കണ്ട, മുമ്പത്തെ ആൾക്ക് എത്ര കൊടുത്തോണ്ടി നല്ല പെർസെന്റേജ് അപ്പോ എല്ലാം കൊടുത്തോണ്ടി നമുക്ക് പൈസ മാത്രം നല്ല വർക്കൊക്കെ നമുക്ക് തന്നെ തരണം എല്ലാം തരും. പിന്നെ ഇത് ഈ കഴിഞ്ഞത്ര ഡാമറിന്റെ പണിയെല്ലാം തന്നിട്ടുണ്ടല്ലോ, ജെല്ലിക്കല്ലെല്ലാം കുറച്ച് കുറച്ചിരി നാട്ടിലത്തെ കല്ലെല്ലാം ഇട്ടിരി കൊട്ടക്കല്ലിട്ട് ആ പൈസ നമ്മക്ക് തന്നെ കിട്ടണം, അല്ലാതെ മറ്റായിരൊന്നും നടക്കാല. അതന്നെ നമുക്ക് എന്തെങ്കിലും കീസൊക്കെ ലാഭം വരുന്ന പോലെ ആക്കിട്ട് നമ്പർ എല്ലാ പണി നിങ്ങക്ക് തരും. പിന്നെ നാട്ടാറെന്ത് പ്രശ്നം വരുമ്പോ ഇവിടെ വന്നിട്ട് ഇവിടെ നിക്കട, ഞാൻ നിന്റെ തലത്തോട് നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞോ പണി ഇവിടെ അഞ്ചു കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ആ പണി നിക്കാനുണ്ടോ. അപ്പൊ ഞങ്ങക്ക് 25% അങ്ങനെ വരും, 25-30 30% ഞങ്ങക്ക് വരും. പിന്നെ ബാക്കി പിന്നെ ആടെ നമ്മളെ എല്ലാരും സെക്രട്ടറി അഡ്ജസ്റ്റ് ഈ ചങ്ങായി അറിഞ്ഞെങ്കില്ലേ ആള് പൊറു ബോണനാന്ന് തോന്നുന്നു. അപ്പൊ ഞമ്മക്ക് വേണ്ട 30% 50% എല്ലാം ആക്കാം. അതിലെ കഥ സെക്രട്ടറി പുച്ഛന്ത് എല്ലാ രാഷ്ട്രീയക്കാരെ പൈസ ആക്കല്ല, അല്ലാതെ ഇങ്ങനെ വെറുതെ വന്നെങ്കിൽ പൈസ എന്താവല്ല. കൂടെ നിന്നെങ്കിൽ നേരെ പോയ എനിക്ക് ഇന്ന് ബല നില എന്തില്ല. നീ വേറെ പോയിട്ട് നോക്ക്, നിന്റെ ഒരു നല്ലൊരു വിജയം കാണും. അതല്ല പ്രസിഡന്റ് ഗിരിജ എനിക്ക് നേരെ പോവാൻ കഴിഞ്ഞില്ല, മറ്റത് അത് മാത്രം. ഇതല്ല ഈ ലോകത്ത് ഈ മാന്യന്മാർക്കെല്ലാം ഉണ്ടല്ലോ, ഇങ്ങനത്തെ കാണുമ്പോ ഒരു ചൊറിച്ചിൽ അറിയാണ്ട് വന്നു ഇതൊന്നും കൊറേ കാലം പോവല സെക്രട്ടറി. ഇല്ലല്ല പിന്നെ ഇത് ഏതായാലും നമ്മക്ക് ഇന്ന് അവിടെ വരെ പോയിട്ട് വരാം. ഇയാളെ കൂട്ടല്ല പ്രസിഡന്റ് വോയിസ് മല്ലൊന്ന് അത് അഞ്ചു കൊല്ലം ഞങ്ങടുന്ന് പോകുമ്പോ കിട്ടിയിട്ടാക്കും, ഇല്ലെങ്കിൽ നിന്റെ മറ്റേ തെണ്ടിത്തരല്ലാം പുറത്ത് വരും. വേണമെങ്കിൽ ഒക്കെ നിന്നോ, ഇല്ലെങ്കിൽ ഗിരിജന്റെ പുരക്ക് നിങ്ങളെ ഞങ്ങൾക്ക്. ഈ പിരാതന്മാരെ നാട്ടിലൊക്കെ നമ്മൾ പോയിട്ടില്ലേ, എന്തെങ്കിലും ഓഫർ ഞാൻ കൊടുക്കും, ഒക്കെ നിന്നിട്ട് കഴിക്കാം. അതാ ജയ് വിളിക്കുന്നില്ല, അത് ഒരേ എന്താ ഒരേ നമുക്ക് തുടങ്ങാവുന്ന. അതന്നെ നമുക്ക് എന്ത് ഞാൻ ചങ്ങ, ഇത് കാറിന്റെ വിഷയമല്ല, ഇത് റോഡിന്റെ പണി. അത് നമ്മൾ തന്നെ ഒരാളാക്കിയെങ്കില്ല ആ പണി നമുക്ക് തന്നെ എടുത്താൽ കഴിയില്ല. ആ നാറിന് പയ്യ പുറത്താക്കാം നമുക്ക്. ഓരോരോ നാട്ടിലെ സംസ്കാരം കണ്ടില്ല. നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കണ്ട. ഇപ്പൊ ഞമ്മ വന്നിനെ നിങ്ങളെ നാട്ടിന്റെ എല്ലാം എങ്ങനെ എന്തെല്ലാം നിങ്ങക്ക് വിഷമമുണ്ട് എല്ലാം പറഞ്ഞ ഞമ്മക്ക് എല്ലാം ഒരാളായിട്ട് പറഞ്ഞ തിക്കും തിരക്കും കൂട്ടണ്ട. നിക്കും മോനെ തിരക്കാക്കണ്ട. ഈ ഞമ്മ ഈ ഞമ്മ ഇപ്പൊ ഇങ്ങനെ എല്ലാ പ്രസിഡന്റിനെ കിട്ടല, ഞമ്മ ഈ നാട്ടിലേക്ക് വന്നിരുന്നെ നിങ്ങളെ നേരാക്കാൻ, ഇതൊരു അമേരിക്ക മോഡൽ ആക്കാൻ വേണ്ടിട്ടാണ് പേരുന്നത്. അപ്പൊ നീ ഇല്ലടാ ഒന്ന് എഴുതിക്കോ, സംഭവം എഴുതിക്കോ, ഓക്കെ പരാതി എല്ലാം എഴുതിക്കോ. ആ നിന്റെ പ്രശ്നം പറയു. വലിയ ഗ്രൗണ്ട് എന്തിനു ചങ്ങായി തൂറാനാ, ഗോട്ടി കളിക്കാണ് ഇത്ര വലിയ ഗ്രൗണ്ടാ. ആ ഞമ്മ ഫസ്റ്റ് തന്നെ വന്നിട്ട് നിന്നോട് ഒരു മുടക്ക് പറയുന്നില്ല, മാത്രം ഈ ഗ്രൗണ്ട് കിട്ടിയിട്ട് കോണില്ല മോനെ. ഇപ്പോഴത്തെ പുള്ളന്മാരെല്ലാം കളിക്കുന്ന പബ്ജി കാർ റേസ്, അപ്പൊ നിങ്ങൾക്ക് ഫോണാണ് വേണ്ടത്. അപ്പൊ നമ്മളൊന്ന് മറ്റേ ഐഫോൺ എക്സറി 10 പറയല്ലോട്ട. ഹലോ, ആ നമ്മളെ നാട്ടിലേക്ക്, ഈ നാട്ടിന്റെ പേരെന്ത്? മൂസാമുക്ക്. മൂസാമുക്കിലേക്ക് ഒരു 10 iPhone ഒരു നമ്മളെ ചെറിയ ചെക്കന് കളിക്കാൻ വേണ്ടിട്ട്. ഓക്കെ എല്ലാവർക്കും സന്തോഷമില്ല എന്നിട്ട് ഞമ്മ ഒന്ന് ഇതാക്കല്ല. അതിന് പിന്നെ നിങ്ങളെ വേറെന്താണ് ഈ നാട്ടിലേക്ക് പോയിട്ട് പറയും.
ഹോസ്പിറ്റലില്ല ഈ നാട്ടിലൊക്കെ. ഹലോ പറയണ്ടേ പറയണ്ടേ പറയണ്ടേ. ഹലോ മൂസ മുക്കിലൊക്കെ ഒരു 10 ഹോസ്പിറ്റലും ഒരു 10 ആംബുലൻസും. ഡ്രൈവറോ നിങ്ങളുടെ പണിയില്ലാതെ കേട്ടിക്കോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സംഭവം ഇതായില്ലേ. പിന്നെ ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും ഉണ്ടാ? ഞങ്ങക്ക് 10 PWD ഓഫീസസ് സ്വന്തമായിട്ട് പോകണം. ഷോറൂം അതും കൊടുക്കണം. ഹലോ ആ മൂസ മുക്കിലേക്ക് പിന്നെ PWD ഒരു 10 ഓഫീസും കൂടി റെഡി ആക്കോ. ഓക്കെ ഓക്കെ. ഇനിയെന്ത് നിങ്ങൾക്ക് എന്തില്ലല്ലോ പരാതി? ഹലോ ഒരു 10 ബോംബൈ ക്ലബ് ഈ മൂസ ക്ലബിലേക്ക് ഇരിക്കട്ടെ. ഓക്കെ ഒരു 10 AC. ഓക്കെ എല്ലാവർക്കും സന്തോഷമായി. നീ എന്താ വല്ല ഒരു സന്തോഷം കാണുന്നില്ല ഇത്രയും പേര് ഓഫർ തന്നിട്ട്? അല്ല ഈ നമ്മളെ മൂസാമുക്കിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ടവർ ഇല്ല, അതാണ് പ്രശ്നം. ടവർ ഇല്ല. ആ മൂസാമുക്കിലേക്ക് ഒരു 10 20 ഇരിക്കട്ടല്ലോ. 20 ടവറും കൂടി നോക്കിക്കോ. ഓക്കെ. അല്ല എന്റെ ഫോണിൽ റേഞ്ച് ഇല്ല, കോളൊന്നും പോകുന്നില്ല. നിങ്ങളെ ഫോണില് എന്റെ ഫോണില് റേഞ്ച് ഇല്ല, സെയിം പിച്ച്. അങ്ങനെയല്ല റേഞ്ച് റേഞ്ച് ഇല്ലാണ്ടപ്പോ ഇവിടെ ആരുടെ ഫോണില് റേഞ്ച് ഇല്ല.